മലയാള സിനിമയെ സംബന്ധിച്ച് 2024 ഒരു അത്ഭുതകരമായ വർഷമായി മാറാൻ പോവുകയാണ്. കാരണം വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ചില ബ്രഹ്മാണ്ട സിനിമകൾ കൂടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മാണ്ട സിനിമകൾ മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു മികച്ച റെസ്പോൺസ് കിട്ടിയാൽ അങ്ങനെ എടുത്തു പറയാവുന്ന 3 ചിത്രങ്ങളെ ഉള്ളൂ എന്നതാണ് മറ്റൊരു കൗതുകം. പല സിനിമകളെക്കുറിച്ചും പ്രേക്ഷകർ പോലും ബ്രഹ്മാണ്ടം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സിനിമാക്കാർക്കിടയിൽ ഈ 3 സിനിമകളുടെ കാര്യം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അത്ര പ്രഗത്ഭരായ അവർ പോലും ഈ 3 ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ചിത്രങ്ങൾ ഏതൊക്കെ ലെവലിൽ എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തകൾ. മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന 2024 എന്ന വർഷം കോവിഡിന് ശേഷമുണ്ടായ മന്ദഗതികളും സിനിമാ നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥയും മാറി മലയാള സിനിമ അതിന്റെ പരമാവധി ശക്തിയോടെ തിരിച്ചു വരുന്ന വർഷങ്ങളായിരുന്നു 2023ഉം 2024ഉം. മലയാള സിനിമ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രങ്ങൾ വരുന്ന വർഷം കൂടിയാണ് 2024. വെർച്വൽ പ്രൊഡക്ഷൻസും 3D സാങ്കേതിക വിദ്യകളുമെല്ലാം സമന്വയിപ്പിച്ച് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ് ബഡ്ജറ്റും ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയിലും നിർമ്മാണ രീതിയിലും പുതിയ പരീക്ഷണങ്ങളുമായി മലയാള സിനിമയുടെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്ന 3 സിനിമകളാണ് 2024 പ്രേക്ഷകർ പ്രധാനമായും കാത്തിരിക്കുന്നത്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറൂസ്, ഹോം എന്ന സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ, ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന അജയന്റെ 2 മോഷണം എന്നീ ചിത്രങ്ങളാണ് അവ. മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്നതിലൂടെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് ബറൂസ്. 3D സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന ചിത്രം ബറൂസ് ദി ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജിജോ പുനൂസ് ആണ് ചിത്രത്തിന്റെ പ്രാഥമിക തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകനാകുന്നത്. നിതികാക്കുന്ന ഭൂതമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുക. സന്തോഷവനാണ് ചിത്രത്തിൽ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. നിരവധി വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഒക്കെ അണിനിരക്കുന്ന ഈ ചിത്രത്തിൽ ഒരു വ്യത്യസ്ത ശൈലി തന്നെയാണ് മോഹൻലാൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രം ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ വർഷം. ചിത്രം 2024 മാർച്ചിൽ തിയേറ്ററിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടോവിനോ തോമസ് 3 വ്യത്യസ്ത റോളുകളിൽ എത്തുന്നു എന്നതാണ് അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിലേ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് 3 വ്യത്യസ്ത കാലഘട്ടത്തിലെ 3 കഥാപാത്രങ്ങളായിട്ടാണ് ടോവിനോ എത്തുന്നത്. ഫാന്റസി പീരീഡ് ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം നവാഗതനായ ജിതിൻ ലാൽ ആണ് സംവിധാനം ചെയ്യുന്നത്. പൂർണ്ണമായും 3D ചിത്രീകരിച്ച സിനിമ 5 ഭാഷകളിലായാണ് പുറത്തിറങ്ങുന്നത്. മാജിക് ഫ്രെയിംസ്, UGM പ്രൊഡക്ഷൻസ് എന്നീ ബാനറിൽ ജസ്റ്റിൻ സ്റ്റീഫൻ, ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നീ വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങളാണ് ടോവിനോ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. തെന്നിന്ത്യൻ താരം കൃതി ഷെട്ടി, ഐശ്വര്യ, രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ. ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരടി, പ്രമോദ് ഷെട്ടി, രോഹിണി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. തമിഴിൽ കന തുടങ്ങിയ ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങളിൽ ഗാനങ്ങളൊരുക്കിയ ദീപു നൈനാൻ തോമസ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ദീപു പ്രദീപ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ. ജോമറ്റി ജോൺ ആണ് ഛായാഗ്രഹണം. ഇന്ത്യയിൽ ആദ്യമായി ആരി അലക്സ സൂപ്പർ 35 ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണിതെന്ന പ്രത്യേകത കൂടി അജയന്റെ 2 മോഷണത്തിനുണ്ട്. ഈ ചിത്രവും 2024 നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 3 വർഷത്തോളം മറ്റൊരു സിനിമയും ഏറ്റെടുക്കാതെ ഒരു നടൻ പൂർണ്ണമായും ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഹോളിവുഡ് സിനിമകളിൽ കണ്ടുവരുന്ന വെർച്വൽ പ്രൊഡക്ഷൻ രീതിയിൽ ചിത്രീകരിക്കുകയും ഈ ചിത്രത്തിനായി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വെർച്വൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്യുക. മലയാള സിനിമയ്ക്ക് സ്വപ്നതുല്യമായ കാര്യങ്ങളാണ് കത്തനാർ എന്ന ചിത്രത്തിലൂടെ സംഭവിക്കുന്നത്. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് കത്തനാർ. പീരിയോഡിക് ഫാന്റസി ഹൊറർ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമസ് ആണ്. നിരവധി നാളത്തെ ഗവേഷണത്തിനൊടുവിൽ ഡോക്ടർ ആർ രാമാനന്ദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അനുഷ്ക ഷെട്ടി ആദ്യമായി മലയാളത്തിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. 2 ഭാഗങ്ങളായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2024 റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി. വെർച്വൽ പ്രൊഡക്ഷൻസ് ടെക്നോളജി ഉപയോഗിച്ച് 45,000 ചതുരശ്ര അടി വിസ്തീർണവും ഒരു കസ്റ്റം ബിൽഡ് സ്റ്റുഡിയോയിലാണ് കത്തനാരന്റെ ചിത്രീകരണം പൂർണ്ണമായി നടന്നത്. മലയാളത്തിനൊപ്പം ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി, കന്നഡ, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജപ്പനീസ് തുടങ്ങി 17 ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി. ഈ 3 ചിത്രങ്ങൾക്കും ഒരു ഇന്റർനാഷണൽ ലെവൽ സ്വീകാര്യതയുണ്ട്. അത് ഏത് ലെവലിൽ എത്തുന്നു എന്നതറിയാനുള്ള ആകാംക്ഷ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കുമുണ്ട്. ഈ ചിത്രത്തിന്റെ ഒരു റേഞ്ച് എന്താണെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബറോസിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയും കാണും. ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ന നിലയിലാണ് ബറോസിനെ അവിടേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ മോളിവുഡിന്റെ തലവര മാറ്റാൻ അല്ലെങ്കിൽ മോളിവുഡിനെ ലോക ശ്രദ്ധ നേടിക്കൊടുക്കാൻ ഈ 3 ചിത്രങ്ങൾക്കും സാധിക്കും എന്നതുകൊണ്ട് തന്നെ 2024 നമ്മൾ കാണാൻ പോകുന്ന ബ്രഹ്മാണ്ട സിനിമകളിൽ ടോപ്പിൽ നിൽക്കുന്ന 3 ചിത്രങ്ങൾ ഇവ തന്നെ.